हलो फ्रेंड्स, वेलकम बैक टू क्रेजी फिजिक्स। वीडियो स्वागत। अब ना इन वीडियो या वेरटी आईटर वीडियो अंप ഫസ്റ്റ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുള്ളിച്ചാടി നടക്കുന്ന മീനുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? യെസ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് കളറിലെ പൂമ്പാറ്റയുടെയും ഒക്കെ അതുപോലെയൊക്കെ ഉള്ള കുറേ മീനുകളെയൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വെറൈറ്റി പ്രിൻറ്റിങ് ഇന്നെ വരെ ആരും കാണാത്ത തരത്തിലെ വെറൈറ്റി പ്രിൻറ്റിങ് ഒക്കെ ഉള്ള കുറേ മീനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും. കാരണം ഇത് പലർക്കും ഒരുപാട് ഗുണകരവും അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളും ആകാവുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കുകയാണ്. അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി നടക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാണാൻ കഴിയും. വാലി കീറിയതും പിന്നെ വാലി പുള്ളിയുള്ളതും അത് വലിയ വാലൊക്കെ ഉള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഈ മീനുകളെല്ലാം ഞാൻ കുളത്തിൽ നിന്ന് പിടിച്ചിരുന്നത്, അതായത് എൻ്റെ കുളത്തിൽ കിടന്ന മീനുകൾ ഞാൻ നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ കുളത്തിൻ്റെയും അതുപോലെ തന്നെ ആ കുളത്തിലുള്ള ഫുൾ മീനുകളെയും ഒരു മീനെ പോലും വിടാതെ എല്ലാ മീനുകളെയും ഞാൻ ഒരു ഗ്ലോബിനകത്താക്കി വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് എൻ്റെ ചാനലിലെ ഒരുപാട് വൈകിട്ടില്ല, രണ്ടോ മൂന്നോ വീഡിയോയ്ക്ക് മുമ്പാണ്. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, എനിവേ, അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ആക്ച്വലി മൂന്ന് വെറൈറ്റീസേ ഉള്ളായിരുന്നു. അതായത് നോർമൽ ഗപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഫാൻസി ഗപ്പി, 15 രൂപ 30 രൂപയ്ക്ക് കിട്ടുന്ന ഗപ്പി, പിന്നെ ഒരു ഹാഫ് ബ്ലാക്ക്, പിന്നെ ജെറ്റ് ബ്ലാക്ക്, അത്രയേ ഉള്ളായിരുന്നു എൻ്റെ ആദ്യം. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ആ ഒരു മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കുമ്പോൾ അറിയാം ഈ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ മൂന്ന് മീനുകളുടെ സാമ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു മീനുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞ നിങ്ങൾക്ക് കള്ളതായിട്ട് തോന്നും, കാരണം ആ ഒരു മൂന്ന് മീനുമായിട്ട് ഒട്ടും ഒരിക്കലും സാമ്യം വരാത്ത രീതിയിൽ കുറേ മീനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. യെസ് ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതന്നെ ശരിയാണ്, ഇത് ക്രോസ് ബ്രീഡിങ് ആണ്. അപ്പം ഈ മീനുകളില്ലാത്ത, അതായത് വെറൈറ്റീസ് കുറവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസും കളറും ഒന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് ഗുണകരപ്പെടുന്ന ഒരു കാര്യമാണ് ക്രോസ് ബ്രീഡിങ്. നമ്മുടെ ഗപ്പികളുടെ, അതായത് ഞാൻ എല്ലാത്തിനും കൂടെ ഒരുമിച്ചായിട്ട്, അപ്പം അങ്ങനെയാണ് ഇതുണ്ടായത്. അപ്പം ഞാൻ ഈ മീനുകളെ വാങ്ങിയത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പം അവൻ ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് വന്ന് ആ സമയത്ത് അവനും തന്നെ അത്ഭുതമായിപ്പോയി എൻ്റെ കിടക്കുന്ന ഈ മീനുകളെ കണ്ടിട്ട്. അപ്പം അവൻ ചോദിക്കുക, നീ എവിടെ നിന്നാണ് വേറെ മീനെ വാങ്ങി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് അവൻ പക്ഷേ ഇതായിട്ടൊന്നും പിണങ്ങിപ്പോയി. കാരണം ഞാൻ പറഞ്ഞ കള്ള വാങ്ങാനുള്ളൊരു ഇതില്, പക്ഷേ ആക്ച്വലി ഇത് അവൻ തന്ന മീനുകൾ തന്നെ ക്രോസ് ബ്രീഡായി ഇങ്ങനെ ആയതാണ്. അവനും അത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ആ ഒരു നല്ല പാലുള്ള കുലുങ്ങി കുലുങ്ങി പോകുന്നൊരു മീനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല പാലുള്ളതുകൊണ്ട് ഇപ്പം മേപ്പോട്ട് പോയി. ഓക്കെ, ആ ഒരു മീനിൻ്റെ വാല് നമുക്ക് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് മൊസൈക്ക് ദ ബിഗ്ഗിയർ മൊസൈക്ക് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കൈകളിൽ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ബിഗ്ഗിയർ മൊസൈക്കിൻ്റെ വാല് ടെയിൽ എൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ടെയിൽ എൻഡിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഈ ഒരു മീൻ. ആക്ച്വലി എൻ്റെ ബിഗ് മൊസൈക്ക് എന്ന മീനില്ല, പക്ഷെ അതിൻ്റെ ഒരു ടെയിലിൻ്റെ ഒരു മീന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ മീന് ബ്രീഡായി കുറേ ടെയിലിൻ്റെ കിട്ടിയിട്ടുണ്ട്. ടെയിൽ മീൻസ് ആ മൊസൈക്കിൻ്റെ വാലുള്ള മീനുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാല് കീറിയത് അത് കുറേ ആൾക്കാരായി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ ഹാഫ് ബ്ലാക്കിൻ്റെ വാലിൻ്റെ എൻഡില് രണ്ട് സൈഡില്
മേളത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മൊസൈക്കിന്റെ വാലുള്ളത് മീന്. അതാണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മേളിൽ വന്ന് നിന്ന് കൊണ്ട് ഇപ്പം അങ്ങോട്ട് ഓടുന്നത്. അതിൻ്റെ വാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ വാലിൻ്റെ നടുക്കൂടെ കറുപ്പും അതുപോലെ തന്നെ സൈഡിൽ രണ്ടായിട്ട് ഓറഞ്ച് പോയേക്കുന്നു. അത് ഹാഫ് ബ്ലാക്ക് ആണ്, ആ മീൻ എന്ന് പറയുമ്പോൾ ഹാഫ് ബ്ലാക്ക് ആണ്. പക്ഷെ അതിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് കാരണം അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വാലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഉള്ളൊരു വെറൈറ്റി എന്ന് പറയുമ്പം നമ്മുടെ എല്ലോ ടോക്സിഡോ, എല്ലാ ടോക്സിഡോ, ഓക്കെ എല്ലോ ടോക്സിഡോ എന്ന മീനിൻ്റെ വാല് മീനും ഇന്നതിപ്പോൾ ഉണ്ട്. എല്ലോ ടോക്സിഡോ ആക്ച്വലി ഞാൻ വാങ്ങിയിട്ട് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനത് ഇപ്പം തന്നെ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ടോക്സിഡോ ടോക്സിഡോയുടെ ഒരു സാമ്യം തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലോ ടോക്സിഡോ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആ സമയത്ത് തന്നെ എല്ലോ ടോക്സിഡോ പറ്റി ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്പീഡിൽ ഓടിപ്പോകുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, തോണ്ടിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്കത് വൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ അത് യെല്ലോ ആണ്, യെല്ലോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത് കണ്ടോ, അതിൻ്റെ വാല്. നമുക്ക് ഈ ടോക്സിഡോയുടെ വാല് എന്ന് പറയുമ്പം മറ്റേ പുല്ല്, പുല്ല് മെയിൻ നമ്മുടെ ഒരു വെറൈറ്റി, ഒരു ബ്രഷിൻ്റെ അറ്റാൻ ഉള്ള ഒരു രീതിയാണ് അതിൻ്റെ വാലിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്നേക്ക് സ്കിന്ന് അതുപോലത്തെ ഒരു മീനെയാണ്. അത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മൊസൈക്ക് അതുപോലത്തെ മീനിൻ്റെ ടെയിലൻ്റാണ് അതിനും വന്നേക്കുന്നത്. അപ്പം അങ്ങനെ കുറേ 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 നല്ല മീനുകളെ എനിക്ക് ഇങ്ങനെ ക്രോസ് ബ്രീഡിങ് വഴി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനകത്ത് മീനുകൾ കുറേ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ ഒറ്റ കുളത്തിലായിരുന്നു, ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് കിട്ടിയ മീനുകളെല്ലാം ഞാൻ ഒരുമിച്ച് ചെയ്ത്, പിന്നെ ചിലവർക്ക് വന്നിരുന്ന തെറ്റിദ്ധാരണയാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ബ്ലിങ്കായി ചത്തുപോകും അല്ലെങ്കിൽ കൊല്ലൂ എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ്. ബട്ട് അങ്ങനെയൊന്നുമില്ല, എൻ്റെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല ഹാപ്പിയായിട്ടാണ് നടക്കുന്നത്, ഒരു കുഴപ്പമില്ല. ഫുഡെല്ലാം വരും, പിന്നെ ഇത് നന്നായിട്ട് ഇടങ്ങിയിട്ടുണ്ട് ഈ മീൻ ഞങ്ങൾ ഇപ്പം എന്നെ ഞങ്ങളുമായിട്ട്. കാരണം ഇപ്പം നമ്മൾ അടുത്തോട്ട് ആ ഒരു മീനിൻ്റെ ആ ഒരു കുളത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ മീനുകളും, അപ്പോൾ അതിനകത്ത് ഇപ്പം ഉള്ളത് ഈ ഒരു ഗപ്പീസും അതുപോലെ തന്നെ പ്ലാറ്റി സോള്, ഒരു പ്ലാറ്റി ഒരു സോളും, പിന്നെ നാല് സീബ്രാസ്, സീബ്ര മീൻ ഓറഞ്ച് സീബ്ര, അപ്പം അതാണ് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും. അപ്പം അത്രയ്ക്ക് നന്നായിട്ട് ഇണങ്ങിയ മീനുകളാണ്. ഓക്കെ, നമുക്ക് അതാണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് കുറവാണ്, മാക്സിമം സോറി, നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് കുറവാണ്. നമുക്ക് ഉള്ള 100 വ്യൂസ് പോലും കയറുന്നില്ല. ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കില്ല. എന്നാലും ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഫ്രണ്ട്സ്, അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.